कीर्ति, 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 कीर्ति। हाय, ये तो मरे आना। मरो। मरिया तो क्या उन्हें रंग बने? आ सीट बेल्ट डर दे रहा हूँ। ये फलन यार। कीर्ति। प्रणय मणि तू बेल पुरी पावीर मर्ज। മാഗേണ്ടി, ഞാൻ ഓഫീസിന് പുറത്തുണ്ട്, ഒന്നിങ്ങോട്ട് വന്നേ. ഒരു ദുരിതം വരുന്ന വഴിയേ ഇവിടെ. എന്താ സാർ? ഒന്നും പറയണ്ട, കൃത്യസമയത്താ മാഗാൻഡി എന്നോട് ശിവകീർത്തിയെ നോട്ടമിട്ട കാര്യം പറഞ്ഞത്. ഞാൻ ചെല്ല ഇത്തിരി കൂടി വൈകിയിരുന്നെങ്കിൽ ദൈ പെണ്ണ് പെട്ടുപോയനെ. ആ ശിവ എന്തോ കലക്കി കൊടുത്തെന്നാ തോന്നുന്നത്. ഇന്നത്തെ കാലത്തും ഇത്തരക്കാരെ വിശ്വസിച്ച് കൂടെ പോകുന്ന ഫൂൾസ് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. എത്ര എത്ര വാർത്തകൾ കേട്ടാലും ഇതുങ്ങളൊന്നും പഠിക്കുന്നില്ലല്ലോ. ശിവയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. പക്ഷെ ഇങ്ങനൊരു വൃത്തികെട്ടവൻ ജീവയുടെ കുടുംബത്തിലുണ്ടെന്ന് ആളുകൾ അറിയുന്ന നാണക്കേട് ഓർത്താ ഇവളെ വീട്ടിലെത്തിക്കണ്ടേ? അതിന് ഇവളുടെ വീട് എവിടെയാണെന്നറിയണ്ടേ? പറയാൻ തരുമ്പ് വെളിവുമില്ല. തൽക്കാലം എടുത്തെ പ്രൈവറ്റ് റൂമിൽ കിടത്ത്. ഓക്കെ സർ. ബോധം വരുമ്പോ എഴുന്നിട്ട് പോട്ടെ. വേറെ ആരും അറിയണ്ട, അറിഞ്ഞ അവൾക്ക് നാണക്കേടാവില്ലേ. അവിടെ നേരം വൈകിയും പണിയെടുക്കേണ്ടി വരും, അതൊന്നും ചോദിച്ചറിഞ്ഞിട്ടല്ലോ കേറിയത്. അതെങ്ങനെ പെൺകുട്ടിയാണെന്ന വിചാരം കീർത്തിച്ചക്ക് തീരെ ഇല്ലല്ലോ. പിന്നെ ജോലി ജീവയുടെ കമ്പനിയിലാണെന്ന് അറിഞ്ഞപ്പോ ഉണ്ടായിരുന്ന കിളിയും. അതങ്ങനെ കീർത്തിയുടെ മൊബൈലില് ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ അവൾ എടുക്കുന്നില്ല. അമ്മ അങ്ങനെയാണെ ചിലപ്പോ വണ്ടി ഓടിച്ചോണ്ടിരിക്കും, ട്രാഫിക്കിന്റെ തിരക്കിലെ കേൾക്കുന്നുണ്ടാവില്ല. എന്റെ ഒരു ഊഹം വെച്ച് കീർത്തിച്ചി ജീവേ കാണാനും മറ്റു പോയി കാണാന്ന് എനിക്ക് തോന്നി. ജീവേ കാണാനും പരിചയപ്പെടാനുള്ള കീർത്തിയച്ചയുടെ ആഗ്രഹം നമുക്കൊക്കെ അറിയാലോ. വലിയ താമസം ഇല്ലാത്തത് നടക്കുമെന്ന് ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞതാ. വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട് അവക്ക്. താമസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയാനുള്ള വിവരങ്ങളും വേണ്ടേ പെമ്പിള്ളാർക്ക്? റിംഗ് ഉണ്ടമ്മേ. പക്ഷെ ആ ഞാൻ പറഞ്ഞത് തന്നെ കാര്യം. എന്തോന്ന്? ജീവയെ കാണാൻ ഷൂട്ടിംഗ് സ്ഥലത്തോ വീട്ടിലോ മറ്റോ പോയി കാണും. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനിവിടെ തലപരത്ത് നിൽക്കുക.
അതിനെന്തിനാ തലപരിക്കുന്നേ? കീർത്തിയേശ് ഇങ്ങ് വന്നോളും. പിന്നെ തലപരിക്കാതിരിക്കാൻ പറ്റുമോ? വല്ലാത്തൊരു കാലമായത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പെമ്പിള്ളാര് തിരിച്ചു എത്തുന്നത് വരെ രക്ഷിതാക്കൾക്ക് നെഞ്ചിൽ കനല. അറിയോ നിനക്ക് ഈ കമ്പനി എവിടെയാണെന്ന് കാവ്യക്കറിയോ? അറിയാമെങ്കിൽ ശ്രീജിത്തിനെയോ വിനോദിനെയോ കൂട്ടി ഞാൻ പോവാം. കമ്പനി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല മുത്തശ്ശൻ. ഇപ്പൊ ആരെയാ വിളിക്കുന്നത്? ഫിംഗർ ടിപ്സ് അല്ലേ? ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നമ്പർ കിട്ടുമോ? ആ അതെ അതെ, കോർപ്പറേറ്റ് ഓഫീസ് തന്നെ. ആ ഒരു സെക്കൻഡേ, ഒരു പേപ്പറും പിന്നെ എടുത്ത്. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. 0471 2 4 6 3 2 4 2. ഓക്കെ, താങ്ക് യു. വിളിച്ചു നോക്ക്. ഹലോ, ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഹലോ, അവിടെ ജോലി ചെയ്യുന്ന കീർത്തിയുടെ സിസ്റ്ററാ വിളിക്കുന്നത്. കീർത്തി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ആ കുട്ടി ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുകയാണല്ലോ, പിന്നെങ്ങനെ വീട്ടിലെത്തും? ഓ, അവിടെ തന്നെ ഉണ്ടോ? പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അതാ ഞാൻ ഓഫീസിലേക്ക് വിളിച്ചത്. കീർത്തി ഒരു മീറ്റിംഗിലാണ്, മൊബൈൽ സൈലന്റ് ആയിരിക്കും, അതുകൊണ്ട് റിങ് കേട്ട് കാണില്ല. ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടെന്ന് അവള് നേരത്തെ വിളിച്ച് പറഞ്ഞതുമില്ല, അതാ ടെൻഷനായത്. മീറ്റിംഗ് എപ്പോ തുടങ്ങും എപ്പോ തീരുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. ഇറ്റ്സ് സംതിങ് ലൈക്ക് സൈക്ലോൺ. എന്നാലും മീറ്റിംഗ് എത്ര മണിക്ക് കഴിയും മാഡം? ബോധം വീണാ കഴിയും. ബോധം വീണാലോ? ആർക്ക്? അത് പിന്നെ ഞങ്ങളുടെ ബോസിനെ. അദ്ദേഹത്തിന് രാത്രിയാണെന്ന ബോധം എപ്പോ വീഴുന്നോ അപ്പൊ മീറ്റിംഗ് തീരും. ഓക്കെ മാഡം, മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ വിളിക്കാൻ പറയണേ. ഡോണ്ട് ബോദർ അബൌട്ട് കീർത്തി, ഷീ സേഫ് ഹിയർ. ഞാനടക്കം ലേഡി സ്റ്റാഫ് ഒരുപാട് പേരിവിടെ ഉണ്ട്. ശരി, താങ്ക് യു മാഡം. വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, വേറെ ലേഡി സ്റ്റാഫും രാത്രിയായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആണോ? ആ ഓ, കാര്യമറിയാതെ നമ്മൾ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടിയത്. പ്രായത്തിന്റെ എടുത്തയാട്ടം ഉണ്ടെങ്കിലും വകതിരിവുള്ളവളാ കീർത്തിമോൾ. അവൾ അങ്ങനെയൊന്നും ഒരവധത്തിലും ചെന്ന് ചാടില്ല. വകതിരിവ്, ഇങ്ങ് വരട്ടെ അവളെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും രാത്രി വരെയുള്ള ജോലി ചെയ്യേണ്ട കമ്പനിയിൽ അവൾ ഇനി പോകണ്ട, അത്രേ ഉള്ളൂ. ഇന്നത്തോടെ അവളുടെ ജോലിയെ നിർത്തിക്കുന്നുണ്ട്. ജോലി എന്തിനാ കളയുന്നേ? ഓവർ ടൈം ചെയ്യേണ്ടെന്ന് സമ്മതിപ്പിച്ചാ പോലെ. ശമ്പളം തന്നെ ധാരാളാന്ന് എനിക്ക് തോന്നുന്നേ. ആ കമ്പനിയിൽ അവള് ജോലി ചെയ്യുന്നതില് എനിക്കൊട്ടും താല്പര്യമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ആ കമ്പനിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, അങ്ങനെ അങ്ങനെയല്ല മെന്നെ പറഞ്ഞത്. ഈ ബോസ് ഒരു മുരടനാണെന്ന് നേരത്തെ അവള് പറഞ്ഞിരുന്നു. പിന്നിങ്ങനെ രാത്രിയിലൊക്കെ ജോലി ചെയ്യേണ്ടി വരികയെന്ന് വെച്ചാ വേറെന്താ ചെയ്യാ? ആ കമ്പനി വിടുക അല്ലെ? അങ്ങനെയല്ലേ അമ്മേ? അതെ, അത് തന്നെ വേണ്ടത്. ഇനി അവൾ ആ ജോലിക്ക് പോകുന്നില്ല, അത്രേ ഉള്ളൂ. ആ എനിക്ക് വയ്യ, നോക്ക് സമയം ഇത്രയായില്ലേ. എന്നാലും രാത്രി അവൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വരേണ്ടതല്ലേ? അതാ എനിക്ക് ടെൻഷൻ. നീ വിഷമിക്കാതെ, അപ്പുറത്ത് ശ്രീജിത്ത് ഉണ്ടെന്ന് നോക്കട്ടെ. അയാളുടെ കാറില് ഞാനും കൂടെ പോയി മോളെ വിളിച്ചോണ്ട് വരാം. ഞാനും വരാം മുത്തശ്ശ ഔട്ട് ഹൗസിലേക്ക്. എങ്ങനെ ശരിയാവും? നമുക്ക് വീടുകളിലേക്ക് പോകണ്ടേ? നാട് റോഡിൽ ചവിട്ടി ഇറക്കി വിടണമെന്ന് വിചാരിച്ചതാ. നടന്നതൊക്കെ വല്ലവരോടും വിളിച്ചു പറഞ്ഞാ ജീവിയുടെയും ഈശ്വരമഠത്തിന്റെയും സൽപ്പേര് പോലും ഓർത്താം ചെയ്യാതിരുന്നത്. ഈ നടന്ന കാര്യത്തില് ജീവിയുടെയും കമ്പനിയുടെ സൽപ്പേര് എങ്ങനെ പോകുമെന്നാ? ശിവയാണ് എല്ലാത്തിനും റെസ്പോൺസിബിൾ എന്ന് ഇവക്ക് മനസ്സിലാവില്ലേ? ജീവയെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ ശിവ ഇവളെ കൊണ്ടുപോയത്, ജീവ ഉടനെ വരുമെന്ന് പറഞ്ഞ് ഇവളെ അവിടെ പിടിച്ചിരുത്തിരിക്കുകയായിരുന്നാ ഞാൻ മനസ്സിലാക്കിയത്. എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ ആ മാനക്കേടിന് തലയൂരാൻ ജീവ പാടുപെട്ടേനെ. അസത്ത്, ഉറക്കം കണ്ടില്ലേ? ഈ നേരത്തിനിടയിൽ ഇവളുടെ മുഖത്തൊഴിച്ച് തീർത്തത് 3 കുപ്പി മിനറൽ വാട്ടറാ.
ഞാൻ അടുത്ത കുപ്പിയും കൂടെ എടുത്തോണ്ട് വരാം. കീർത്തി, 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 എടി ബുദ്ധൂസേ. ഒന്ന് കൊല്ലു. എനിക്കങ്ങനെ അറിയാം, ചോദിക്ക്. കരയാതെ മോളെ, നീ വെള്ളം കുടിച്ചേ. എനിക്ക് വെള്ളം വേണ്ട, ഒരു മണ്ണം കിട്ടേ വേണ്ട. ഞാൻ എങ്ങനെ ബോധം കിട്ട ഉറങ്ങിപ്പോയെന്ന് എനിക്ക് അറിയണം. അറിഞ്ഞേ പറ്റൂ. അതിപ്പോ ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഓരോ ഹെൽത്ത് കണ്ടീഷൻസ്. എന്റെ ഹെൽത്തിന് ഒരു കുഴപ്പമില്ല മോളെ. അങ്ങനെ നിസ്സാരമായി കാണരുത്. കുട്ടിക്ക് ഒരു വിളർച്ചയുള്ള കാര്യം ഞാൻ നേരത്തെ മുതൽ ശ്രദ്ധിച്ചിരുന്നു. ക്ഷീണം കാരണം മയങ്ങിപ്പോയതായിരിക്കും. നിങ്ങൾ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. ഉറങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജീവയെ കാണാൻ ജീവയുടെ വീട്ടിൽ പോയതാ ഞാൻ. ആ ഞാൻ എങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ റൂമിലെത്തിയത്? കഴിഞ്ഞ 5-6 മണിക്കൂറിനിടയിൽ എനിക്ക് എന്താ സംഭവിച്ചത് ഒക്കെ അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവും. എന്നാ നീ പോകണ്ട, ഇവിടെ തന്നെ കിടന്നു. അങ്ങനെ അങ്ങ് പോവാന്ന് കരുതണ്ട. എന്റെ ചോദ്യത്തിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ഇത് വലിയ കഷ്ടമായല്ലോ. കഷ്ടാവും. എന്റെ ദേഹത്താരയിൽ തൊട്ടിട്ടുണ്ടെങ്കില് സമാധാനം പറയിച്ച ഞാൻ അടങ്ങും. നിന്റെ ദേഹത്താരം തൊട്ടിട്ടില്ല. ലേക്ക് ഹൗസിൽ വെച്ച് നിന്നോട് ഞാനായിട്ട് കാറി കയറാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കീർത്തി, ചെന്നൈയിലെ കാറി കയറ്. ഞാൻ ജീവയെ കാണാൻ വേണ്ടി വന്നതാ സർ. ഇന്ന് ലീവാണെന്ന് ജീവ വിളിച്ചു പറഞ്ഞില്ലേ? നിന്നോട് കാറി കയറാനല്ലേ ഞാൻ പറഞ്ഞത്? പോകാനാ പറഞ്ഞ? നിങ്ങള് നിങ്ങളെ കാറിൽ വെച്ച് എന്നെ ബോധം കെടുത്തിയോ? ബോധം ഉണ്ടെങ്കിലല്ലേ കെടുത്താൻ പറ്റും. കൂടുതൽ ന്യായം ഒന്നും നിങ്ങൾ പറയണ്ട. എനിക്ക് എന്തെങ്കിലും പറ്റിയാ നിങ്ങളെ തീർത്തിട്ട് ഞാനും ചാവും. ഞാൻ എന്ത് ചെയ്തു? നീ പറയുന്നേ, നിന്റെ ദേഹത്തും തൊട്ടിട്ട് പോലും ഇല്ല ഞാൻ. കാറിൽ നിന്ന് നിന്നെ താങ്ങിയെടുത്ത് ഇവിടെ കിടത്തിയതുപോലെ ഞാനാ മോളെ. നീ ഒരു പെണ്ണല്ലേ, അരുതാത്തത് എന്തെങ്കിലും നടന്നാ നിനക്കത് സ്വയം മനസ്സിലാക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ ടൈപ്പൊക്കെ എനിക്കറിയാം. എന്നാലും ഐ ആം ഓക്കെ. പക്ഷേ ഇക്കാലത്തൊരു ഫോട്ടോ എടുത്തു വെച്ചാലും പെണ്ണിന്റെ ജീവിതം തൊലഞ്ഞില്ലേ? അങ്ങനെയൊന്നും വരാതെ നോക്കേണ്ടത് പെൺകുട്ടികൾ തന്നെയാ. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. ചെന്നുപെടുന്ന സാഹചര്യങ്ങളിൽ സംശയദൃഷ്ടി എപ്പോഴും ഉണ്ടാകണം. നിനക്കൊന്നും സംഭവിച്ചിട്ടുമില്ല, ആരും നിന്റെ ഫോട്ടോ എടുത്തിട്ടുമില്ല. ഇത് നിനക്ക് ഞാനും ഈ കമ്പനിയും തരുന്ന ഉറപ്പാ. ഇയാളുടെ പിടിയിൽ നിന്ന് മാഗി ആന്റി ആയിരിക്കും എന്നെ രക്ഷിച്ചത്. അതാ ഇത്രയ്ക്ക് ഉറപ്പ് തരുന്നത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ നീ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. കമ്പനിയുടെ വണ്ടിയിൽ മോളെ വീട്ടിലാക്കാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, പിന്നെയും ബോധം കേട്ടാ ഞാൻ എവിടെയാ കണ്ണു ഉറക്കാന്ന് അറിയില്ലല്ലോ. ഞാൻ എന്റെ സ്കൂട്ടറിൽ പോയിക്കോളാം. ആന്റി, എന്റെ കീ എവിടെയാ? കീ താഴെയുണ്ട്. എന്റെ മൊബൈലോ? അതാ ഇവിടെ ഉണ്ട്. അയ്യോ, ചാർജ് ഇല്ലല്ലോ. അവൾ എന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറിയെന്ന്. ശിവയെ കുറിച്ച് മോശമായൊന്നും പറയട്ടാന്ന് സാറ് പറഞ്ഞതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നത്. നന്നായി,
ജീവ ആരാണെന്ന് അവൻ ഓർമ്മയില്ലെങ്കിലും ഞാൻ അറിയണ്ടേ? എന്റെ ചങ്ങാതിയുടെ നിലനിൽപ്പ് തന്നെ സൽപ്പേരിലും നല്ല ഇമേജിലൊക്കെ ആണെന്ന്. ആന്റി ഓഫീസ് അടിച്ചോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. ശ്രീജിത്തും വിനോദും ഒന്നും അവിടെ ഇല്ല മോളെ, അവിടെ ലൈറ്റേ ഇല്ല. ശ്രീജിത്ത് അവിടെ ഇല്ലേ? അയ്യോ, ഞാൻ പറയാൻ മറന്നു വെച്ചാ. എന്റെ ടെൻഷൻ കാരണം നമ്മുടെ കലാക്ഷേത്ര വാടകയ്ക്ക് കൊടുക്കുന്ന ആരും ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ആവശ്യത്തിന് ആരോ കാണാൻ പോവെന്ന് പറഞ്ഞായിരുന്നു. കാവ്യ, മീറ്റിംഗ് കഴിഞ്ഞ് അവള് വിളിക്കുവല്ലോ ചെയ്തോ? ഫോൺ വന്നാൽ ഉടനെ കാവ്യച്ച നമ്മളോട് പറയില്ലേ അമ്മേ? അത് ടെൻഷനത്തിന് കുറയ്ക്ക്. നിനക്ക് അങ്ങനെ പറഞ്ഞാ മതി. രാത്രി പെമ്പിള്ളാർ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു വരുന്നത് അപകടവാ. അതെ, നിനക്ക് ഇപ്പൊ പറഞ്ഞ മനസ്സിലാവത്തില്ല. വല്ല ടാക്സിയോ മറ്റേ വിളിച്ച് നമുക്കങ്ങ് പോയാലോ മോളെ? കീർത്തിയച്ച വന്നു തോന്നുന്നു. അമ്മേ, കൊടുക്കാനുള്ള ഡോസിങ് അകത്ത് വന്നിട്ട് കൊടുത്താ മതി. വഴക്ക് പറഞ്ഞ അതൊരു ബഹളമായി മാറണ്ട. ശാരദയും ശ്രീകുട്ടിയൊക്കെ അകത്തുണ്ടെന്ന് ഓർമ്മ വേണം. നിക്കടയോടെ ആ ക്ലോക്കയിലോട്ട് നോക്കി. സമയത്രായിന്ന് നിങ്ങൾ മാഗി എന്നോട് സംസാരിച്ചല്ലേ, മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു മീറ്റിംഗ്? ഒരു ന്യായീകരണം നീ പറയണ്ട. സന്ധ്യ മുതൽ ഈ നേരം വരെ ഞങ്ങൾ ഇവിടെ തീ തിന്നാ കഴിഞ്ഞത് അറിയോ നിനക്ക്? താമസിക്കുമെങ്കിൽ ഒന്ന് വിളിച്ചു പറയാറില്ലേ നിനക്ക്? അതോ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ എല്ലാം തികഞ്ഞെന്നങ്ങായോ? അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ഇത് 2018 പെൺകുട്ടികൾ പാതിരാത്രി വരെ വർക്ക് ചെയ്ത് തനിച്ച് വീട്ടിൽ വരുന്ന കാലം. ഒരു 2 മണിക്കൂർ ഓഫീസിൽ നിന്ന് വരാൻ വൈകുന്നത് അത്ര വലിയ തെറ്റാണോ? അതെടി, തെറ്റ് തന്നെയാ. ജോലിക്ക് കേറിയപ്പോ നീ പറഞ്ഞില്ലല്ലോ രാത്രി ഇത്രയും വൈകുന്ന ജോലിയാന്ന്. പറഞ്ഞ ശമ്പളം എണ്ണി വാങ്ങുമ്പോഴേ അസമയത്തും വർക്ക് ചെയ്യേണ്ടി വരും. അതേ ഞാൻ ചെയ്തോളൂ. നീ കഷ്ടപ്പെട്ട് സമ്പാദിക്കേണ്ട ഒരു ആവശ്യം ഈ വീട്ടിലില്ല. എന്റെ മോളെ, ഇനി ഈ ജോലിക്ക് പോകുന്നില്ല, അത്ര തന്നെ. ഞാൻ സമ്പാദിക്കേണ്ട കാര്യം ഈ വീട്ടിലില്ലെന്ന് അമ്മ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഞാനെല്ലാം ആലോചിച്ചിട്ട് തന്നെയാ പറഞ്ഞത്. നിന്റെ ശമ്പളം ഈ വീട്ടിൽ വേണ്ട. സഹകരണ ബാങ്കിലെ കടം പലിശയും പലിശയുടെ പലിശയായി. എന്നാ 1 കോടി എത്താന്ന് അറിയില്ല. എന്നാലും ഡയലോഗ് അടിക്ക് ഒരു കുറവും ഇല്ല. കടത്തെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിന്റെ ശമ്പളം കൊണ്ട് ഒന്നും ചെയ്യാനാവില്ലെന്നും എനിക്കറിയാം. അണ്ണാരക്കണ്ണന് തന്നാലായതെന്ന് കരുതിയാ മതി അമ്മ. ആണോ? ഈ വീട്ടിലെ ഈ അണ്ണാരക്കണ്ണൻ മണ്ണ് ചുമക്കേണ്ട കാര്യമില്ല. സഹകരണ ബാങ്കിലെ കടത്തിന്റെ പേരും പറഞ്ഞോണ്ട് നീ ഇനി ജോലിക്ക് പോവാൻ വേണ്ട. സേതു പറയുന്നത് നേരാ. പൂർവികരുണ്ടാക്കിയ ബാധ്യതയ്ക്ക് നിങ്ങൾ ചെറുപ്പക്കാര് കഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റില്ല. ഈ പറയുന്നൊക്കെ ഇവിടെ അടവാച്ച. തൽക്കാലം ഒക്കെ ജോലി വേണം. നമ്മൾ എതിർക്കാതിരിക്കാൻ വേണ്ടി ഓരോരോ ന്യായങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരുന്നതാ. ശരി, സമ്മതിച്ചു. സഹകരണ ബാങ്കിലെ കടത്തിന്റെ കാര്യം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതവിടെ നിക്കട്ടെ, ഞാൻ പഠിച്ചതിന്റെ കടോ? ₹600,000 വക്കീല് മുടക്കിയത്. ശ്രീകുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് ആ പണം കൊടുത്തു തീർക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ പോലുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി വർഷങ്ങളോളം അധ്വാനിച്ച് അയാൾ സ്വരുക്കൂട്ടി വെച്ച കാശാ അത്. ആ പണം കൊണ്ട് പഠിച്ച് ഞാനൊരു ജോലി സമ്പാദിച്ചിട്ട് അത് വീട്ടാതെ ഞാനിങ്ങനെ സ്വസ്ഥായിട്ടിരിക്കും? ശ്രീകുട്ടൻ നിങ്ങൾക്ക് പണം കടം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വക്കീല് കടം തന്നത് ഓർത്ത് ആന്റി പേടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഞാനത് തിരിച്ചു തരും. KSFE ഞാനൊരു ചിട്ടിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ ആ കടം ഞാൻ വീട്ടിയിരിക്കും. 10,000 രൂപ വെച്ച് അടുത്ത 100 മാസത്തേക്കുള്ള ബാധ്യത ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അതിന് തടസ്സപ്പെടുത്താൻ അമ്മയെന്നല്ല ആര് വിചാരിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജോലിക്ക് പോയിരിക്കും.
ശ്രീകുട്ടൻ 600,000 രൂപ തന്ന കാര്യം നീ പോലെ എന്നോട് പറഞ്ഞില്ലല്ലോ കാവ്യ. ഒന്നും തോന്നരുത് ചേച്ചി, ഞങ്ങളെ സഹായിച്ച കാര്യം ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയത്. അതെ, എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാറുണ്ടെന്നാ ശ്രീ പറഞ്ഞിരുന്നത്. ഇതുവരെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ സംശയമായി. ഇനിയും ഞാനറിയാത്ത എന്തെല്ലാം ഇവിടെ നടന്നു കാണും. മനഃപൂർവ്വം പറയാത്തതൊന്നും ആവില്ല. അമ്മയെ അറിയിക്കാൻ മോൻ വിട്ടുപോയതായിരിക്കും. ഇത്രയും വലിയൊരു കാര്യം അവനൊരിക്കലും വിട്ടുപോവില്ല. കാരണം ആ സമ്പാദ്യ എങ്ങനെ ഉണ്ടായതാണെന്നും ഓരോ ചെല്ലി സമ്പാദിച്ചതിനും അവൻ എത്ര വിയർപ്പൊഴിക്കുന്നു ഒക്കെ എനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ടവൻ, പക്ഷേ ഇത് പറഞ്ഞില്ല. മനഃപൂർവ്വം പറയാത്ത തന്നെയാണ്. പണം തിരികെ തരുമെന്ന ഉറപ്പിനു വേണ്ടി കൊച്ചുപുരിയുടെ കൈവശാവകാശം ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടിക്ക് നല്ലൊരു ആലോചന വന്നാൽ ആ കൈവശാവകാശം കൊണ്ട് എന്ത് പ്രയോജന? അതോടൊന്ന് പറ. പണം തിരിച്ചു തരുമെന്ന് കീർത്തിയേച്ചി പറഞ്ഞില്ലേ ആന്റി? അവള് പറഞ്ഞാലും ഇല്ലെങ്കിലും ശ്രീകുട്ടിയുടെ കാര്യത്തില് ഈ കുടുംബത്തിന് ഉത്തരവാദിത്വം ഉണ്ട്. അവൾക്കൊരാവശ്യം വരുന്നതിന് മുൻപ് ഞങ്ങൾ ആ പണം തിരിച്ചു തന്നിരിക്കും. ഈ ലോകത്ത് ജീവിക്കാനാ കൂടുതൽ ധൈര്യം വേണ്ടത്. മരണ ഏത് ഭീരുവിനും പറ്റുന്ന പണിയാണ്.